നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രായമുള്ളവരെ വിളിക്കില്ലേ എന്നൊക്കെ ആരാണെന്ന് നോക്കാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഹരി പത്നാപുരം പറഞ്ഞൊരാളാണേ എന്റെ പൊന്നമ്മച്ചേർത്തു വയസ്സായ ആൾക്കാരെ വയസ്സായ ആളുകളെ വിളിക്കൂന്നുള്ളതാണ് എന്നെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി അല്ല വിളിക്കാത്ത വിളിക്കാത്ത കാരണം ആ മോനെ ഈ മെസ്സേജ് ഇടാനോ ഇതൊന്നും അപ്പൊ പിന്നെ കൊച്ചുങ്ങളോട് പറഞ്ഞാ കേക്കണ്ടേ ഏത് അടിച്ചാ തിരിച്ചടിക്കും പിള്ളേരി അഞ്ച് പി എം ഒമ്പത് അഞ്ച് പി എം ചോദി മോന്റെ ജാതകാണോ മോൻ ശനിയാഴ്ച ദിവസം കുമ്പ് ഇരുപത്തി ഒമ്പതാം തീയതി മോനെ കണ്ടകശന് സമയമായിരുന്നു അമ്മേ ഏഹ് അത് മാത്രല്ല കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ശനിദശാകാലമായിരുന്നു അതിപ്പോ ഒന്ന് മാറാൻ വേണ്ടി പോകുന്ന ജോലി സ്ഥിരം ആ അതാണ് വലിയ ഏറ്റക്കുറച്ചിലുകളും വലിയ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു ഏഹ് അതെല്ലാം ഇപ്പൊന്ന് മാറാൻ വേണ്ടി പോകുന്നുണ്ടമ്മേ കുറെ കാലമായിട്ടുണ്ടായിരുന്ന കാലം കുറെ കാലമായിട്ട് മാനസികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലാണ്ട് തന്നെ പുള്ളിയെ അല്ലാണ്ട് ബാധിച്ചിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടാൻ വേണ്ടി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ടമ്മേ

അമ്മൂമ്മ പറഞ്ഞു മനസ്സിലാക്കോണോ വില്ലനാ പറഞ്ഞ അമ്മൂമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അമ്മൂമ്മയോട് സ്നേഹമൊക്കെ ഉള്ള ആളാണ് അമ്മുമ്മയണ ഇടക്കിടക്കേ അമ്മുമേ നമുക്ക് അവരെ കൊണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ എൻഗേജ് ആക്കണം ഈ പിള്ളേർക്ക് ഈ ഫോൺ അല്ലേ ഫോണല്ലേ ഇപ്പൊ എന്റർടൈൻമെന്റ് കാര്യം ചെയ്യാവോ ഞാൻ ഈ ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള ഒരു പരിപാടി പറയാം പക്ഷെ അത് ചെലപ്പോ ചിലപ്പോ വർക്കൗട്ട് ആവും ചിലപ്പോ വർക്കൗട്ട് ആവത്തില്ല ആയില്ലെങ്കിൽ എന്നെ വഴക്കു പറയരുത് നമ്മൾ ഇപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ ഒരു പ്രശ്നം അവർക്ക് ഈ അല്ലാതെ വേറൊരു എന്റർടൈൻമെന്റ് വേറൊരു സന്തോഷം കണ്ടെത്താനുള്ള മാർഗമില്ല എപ്പോഴും ബിസിയാണ് അവർക്ക് അവരുടെ കാര്യം അവരുടെ രീതികൾ പിന്നെ ഫോണിൽ ഇപ്പൊ വീട്ടിലോട്ട് കയറി അപ്പ തന്നെ ഫോണും എടുത്ത് കുത്തിക്കൊണ്ടിരിക്കും ഈ പിള്ളേർക്കും ഇതാണ് കൂടുതൽ എൻഗേജ്മെന്റ് അതായത് ബിസി ആവാൻ അവർക്ക് തിരക്കാവാനുള്ള മാർഗം ഇതാണ് അപ്പൊ അമ്മുമ്മ നമുക്കൊരു പരിപാടി ഇടാം അമ്മുമ്മ കൊച്ചുമോനെ വിളിച്ചിട്ടേ അമ്മുമ്മക്ക് കല്ല് കളിക്കാൻ അറിയാമോ എനിക്ക് കല്ല് കളിക്കാൻ അറിയാമോ ഏതാ നമ്മള് നാല് കല്ല് കളിക്കും പത്ത് കല്ല് കളിക്കും അതായതിൽ ഒരു കല്ല് മേളിലോട്ടിട്ടിട്ട് മറ്റേ ഒരെണ്ണ എടുക്കും അപ്പൊ ഇതിലൊരു ഗുണം എന്താന്ന് വെച്ചാ നമ്മളിങ്ങനെ കല്ല് കളിക്കുമ്പോൾ നമ്മൾ വെറുതെ പണ്ടില്ല കല്ല് കളിച്ച് കളഞ്ഞുവെങ്കിലും ഇതിലൊരു വലിയ കാൽക്കുലേഷനൊക്കെ ഉണ്ടമ്മേ കാരണം നമ്മൾ മേളിലോട്ട് ഒരു കല്ല് ഇടുമ്പോ അത് എത്ര സമയത്ത് തിരിച്ചു ഒരു കാൽക്കുലേഷൻ ബ്രെയിൻ നടത്തും അതോടൊപ്പം ഇത്രയും കല്ലുകളിൽ നിന്ന് ഒരു കല്ല് അനങ്ങാതെ അനങ്ങാതെടുക്കാന്നുള്ളൊരു കോൺസെൻട്രേഷനും ബ്രെയിനിൽ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാ ഇത് കുറെ കളിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കളിപ്പിച്ചൂടെ അതപ്പോ അമ്മുമ്മ ആകുമ്പോൾ ഇന്നുമുതൽ അങ്ങനെ പഴയ കളികളൊക്കെ എടുത്ത് കൊണ്ടുവരണം ഗോലികളി ഒരു ബക്കറ്റ് ദൂരെ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടുന്നു എന്നിട്ട് മോനോട് പറയുന്ന സമ്മാനം മേടിച്ചോണ്ട് കൊടുക്കാൻ അതിനൊക്കെ പറയണം അപ്പൊ അതില് അമ്മേ അമ്മൂമ്മേ അത് കളിപ്പിക്കാത്തത് കൊണ്ടാണ് പിള്ളേര് ഫോണിലേക്ക് മാറുന്നത് അങ്ങനത്തെ കുട്ടിയുംകൂലും കളി എത്ര കളികളുണ്ട് അതൊക്കെ കളിപ്പിക്കണം കേട്ടോ അപ്പൊ നല്ല പയ്യനാണ് പഠിപ്പിച്ചോ ഓക്കേ ഒന്നുമില്ല അമ്മൂമ്മേ അമ്മൂമ്മ ഞാൻ പറഞ്ഞോളൂ എന്നാ ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യാ ടിവി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം